ഗുരുവായൂർ പിന്നെ എപ്പോഴും അങ്ങനെ പറ്റൂ, അങ്ങനെ പറഞ്ഞിരിക്കും. ഗുരുവായൂരപ്പനോട് ഗുരുവായൂർ പാട്ടായിരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, അതൊന്ന് പറഞ്ഞു തരാം, ഞാൻ പകർത്തിയെടുത്തോളാം. ദാസേട്ടനെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു നേരമെങ്കിൽ. വേദികളിൽ ദാസേട്ടനെ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ദാസേട്ടൻ്റെ ഒരൊറ്റ ഉദാഹരണം പറയാം. ഞാൻ ഈ ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് അമൃത ആശുപത്രിയിൽ കിടക്കാം. അപ്പോൾ ഞാൻ ഈ കലാമണ്ഡലത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കേരള ഓർമ്മ അല്ല കേരള കലാമണ്ഡലത്തിൽ. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, പിന്നെ കൃഷ്ണകുമാർ, അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ അറിയാം, ആ ഇപ്പല്ല നമ്മുടെ കലാമണ്ഡലം ഓട്ടംതുള്ള ഇന്ത്യൻ ഗീതാനന്ദൻ, അങ്ങനെ കുറേ ആണ്. അപ്പോൾ ഞാൻ അവിടെ കിടക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം വാസേട്ടൻ്റെ ഒരു കച്ചേരി കലാമണ്ഡലം ഉടന്തോ വർഷയോ എന്തായിട്ട് ക്ലാസിക്കൽ കച്ചേരി ഞാനാണ് കർണാടക കച്ചേരി അവർ പുറത്തേം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കച്ചേരി തുടങ്ങുന്നതിന് മുമ്പേ ഞാനില്ല, അവിടെ കിടക്കില്ല. കച്ചേരി തുടങ്ങുന്നതിന് മുൻപ് ദാസേട്ടൻ പറഞ്ഞു, നമസ്കാരം, കലാമണ്ഡലത്തിലാണ് കർണാടക കീർത്തനങ്ങളാണ് ഞാൻ ആലപിക്കുന്നത്, ദയവ് ചെയ്ത് ലളിതഗാനങ്ങൾ പാടാൻ പറയരുത്. ഇന്ന് ഇവിടെ എന്താ അന്തരീക്ഷമല്ല, എനിക്കറിയാം എല്ലാവരും കേടി ആന 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 ഇൻ്റർവല്ലേ, ആ ഇൻ്റർവല്ലിപ്പോൾ ഒരു 10 മിനിറ്റ് നിർത്തി. അപ്പോൾ കൃഷ്ണകുമാറും ഗീതാനന്ദനും കൂടിയിട്ട് സ്ലിപ്പിൽ ഒരു കടലാസിൻ്റെ സ്ലിപ്പിൽ എഴുതി, എങ്ങനെ ദേഷ്യപ്പെടുക അറിയില്ല, എഴുതി കൊടുത്തു. പ്രിയപ്പെട്ട ദാസേട്ട, ചുവലൂർ ചെങ്കുട്ടി ബൈപ്പാസ് സർജറി കഴിഞ്ഞ് അമൃത ആശുപത്രിയിൽ കിടക്കുകയാണ്. കൊച്ചപ്പൻ്റെ കൃഷ്ണൻ ചുവലൂരിൻ്റെ ഒരു പാട്ട് പാടിയതായിരിക്കില്ല, ഒരപേക്ഷ. അപ്പോൾ അത് ഏതാണ്ട് വേണം വായിച്ചു പോയി, അത് അവിടെ വെച്ചു പോകും. പിന്നെ കച്ചേരി തുടങ്ങി വീണ്ടും. ഇതില്ല, ഇതിനെപ്പറ്റിയൊന്നും പറയില്ല, ഞാൻ കഴിയാറായി അവസാനിക്കാറായി. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ഞാൻ ഈ കച്ചേരി തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാഗ്ദാനം ചെയ്തിരുന്നു, ലളിതഗാനം പാടില്ല. എൻ്റെ വാഗ്ദാനം ഞാൻ തന്നെ ലംഘിക്കാൻ പോവാണ്. ആൾക്ക് മനസ്സിലാവല്ലേ, അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തു കൂടിയായ അനുജൻ കൂടിയായ ചോലൂരിൻ്റെ ഒരു പാട്ട് ഇപ്പോൾ പാടാൻ പോവാണ്. അദ്ദേഹം അമൃത ആശുപത്രിയിൽ ബൈപ്പാസ് സർജറി കഴിക്കണം, മറ്റ് ഒരു നേരമെങ്കിലും ഇവിടെ പാടി. അവർ പറയാം, സാധാരണ പൊതുവുള്ള മാതിരിയല്ല ദാസേട്ടൻ തന്നെ ഉള്ളിൽ നിന്ന് വന്നവർ, അത് പാടിക്കഴിഞ്ഞപ്പോൾ ആൾ കൈയടിക്കാൻ വയ്യ, കൈയടിക്കാൻ വന്നങ്ങനെ കരച്ചിൽ കണ്ണീര് ഇന്നലെ ദാസേട്ടൻ്റെ കണ്ണൊക്കെ നിറഞ്ഞാണ്. അപ്പോൾ ആ ഒരു പാട്ട് എനിക്ക് ആ പാട്ടിൻ്റെ സാഫല്യം അറിയാലോ. പിന്നെ പല ദിക്കിൽ പലരെ പാടി കേട്ടിട്ടുണ്ട്, മധുബാലകൃഷ്ണൻ നമ്മുടെ ചിത്രേനെ ചില പാട്ട് പാടി കേട്ടിട്ടുണ്ട്, സുജാത അവരൊക്കെ പാടി.